بسم الله الرحمن الرحيم. فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل. പരിശുദ്ധ ഖുർആനിലെ 69-ാം അധ്യായം സൂറത്തുൽ ഹാഖയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് 7-ാമത്തെ ക്ലാസ്സാണ്. 38 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ് ഓതി കേൾപ്പിച്ചത്. നമ്മുടെ ക്ലാസിൻ്റെ സ്വഭാവം അനുസരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു റിവിഷൻ ഉണ്ട്. അതൊന്ന് റീഡിങ്ങും അതിൻ്റെ മീനിങ്ങും ഒന്ന് റിവിഷൻ നടത്താം. കഴിഞ്ഞ ക്ലാസ്സിൽ വരാൻ സാധിക്കാത്ത ആളുകൾക്ക് ഒന്ന് ഓർക്കുവാനും വന്ന ആളുകൾക്ക് ഒരു റിവിഷൻ ആകുവാനും വേണ്ടിയിട്ടാണത്. 32 മുതൽ 37 വരെയാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തത്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين فليس له اليوم هاهنا حميم ولا طعام الا من غسلين لا ياكله الا الخاطئون. ഇതിൽ വിശദീകരിക്കുന്നത് ഇടത് കൈകളിൽ കർമ്മരേഖകൾ ലഭിക്കുന്ന നിർഭാഗ്യവാന്മാരായ ആളുകളെ കുറിച്ചാണ്. അവര് ഇടത് കൈകളിൽ കർമ്മരേഖകൾ ലഭിക്കുമ്പോൾ അവർ വിലപിക്കുന്ന വിലാപം അതിനു മുമ്പത്തെ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹിന്റെ ഓർഡർ അവനെ പിടിക്കണം, അവനെ ചങ്ങലക്കിടണം, എന്നിട്ട് അവനെ ശിക്ഷയുടെ ഉപാധിയായ നരകത്തിലേക്ക് വലിച്ചു അയച്ചു കൊണ്ടുപോകണം. അതിനെ കുറിച്ചാണ് 32-ൽ പറയുന്നത്. സുമ്മ എന്തർത്ഥം? സുമ്മ ദൻ പിന്നീട്. ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാന്ന് ഞാൻ പറഞ്ഞത് ചെയിൻ അല്ലെങ്കിൽ ചങ്ങലാണ്. ഒരു ചങ്ങലയിൽ അവനെ നിങ്ങൾ പ്രവേശിപ്പിക്കണം. എങ്ങനെയുള്ള ചങ്ങലയാണ്? അത് പഠിക്കേണ്ട ഒരു പുതിയ പദാന്ന് കഴിഞ്ഞ ക്ലാസ് ഞങ്ങൾ പറഞ്ഞു. ദറാന്നാൽ പണ്ടൊക്കെ മുഴങ്കൈ കൊണ്ടായിരുന്നു അളന്നിരുന്നത്. അന്ന് അറബികൾക്കും പരിചയമുള്ളത് ആ അളവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഖുർആനും ആ അളവ് ഉപയോഗിച്ചത്, ആ വാക്ക് ഉപയോഗിച്ചത്. അളക്കുന്നു അളവ് എന്നാണ്. ദിറാ എന്ന് പറഞ്ഞാൽ മുഴങ്കൈ, മുട്ട് മുതൽ ഉള്ള ഭാഗത്തിനാണ് ദിറാ. അപ്പോ സബൂന ദിറാൻ, സബഅത്തുൻ ഏഴ്, സബൂന എഴുപത്, ആ എണ്ണം നമ്മൾ പറഞ്ഞല്ലോ. സമാനിയത്തുൻ എട്ട്, സമാനൂന 80, തിസ്അത്തുൻ 9, തിസ്ഊന, ആ മോഡലാണ് ഇവിടെ. അപ്പോ സുമ്മ ഫീ സിൽസിലത്തിന്റെ ഒരു ചങ്ങലയിൽ, ദർഹ അതിന്റെ നീളം, സബഊന ദിറാ അൻ 70 മുഴം നീളമുള്ള ഒരു ചങ്ങലയിൽ, ഫസ്ലുകൂഹു സലക യസ്ലുകു സുലൂക്ക്, പ്രവേശിച്ചു എന്നാണ്. അപ്പോ ഉസ്ലുക്ക് എന്ന് പറഞ്ഞാൽ അത് കൽപ്പനാരൂപമാണ്. നീ നിങ്ങൾ അവനെ പ്രവേശിപ്പിക്കണം ആ ചങ്ങലകളിൽ, അവന്റെ കഴുത്ത് മുതൽ അവന്റെ താഴെ പൃഷ്ഠഭാഗം വരെ ഉള്ള ഭാഗങ്ങൾ ചങ്ങലകളിൽ ബന്ധിപ്പിക്കണം. എന്താണ് ഇവന് ഈ ഒരു അവസ്ഥ വരാൻ ഉണ്ടായ കാരണം? ഇന്ന ഇന്ന എന്തർത്ഥം? ഇന്ന അന്ന, തീർച്ചയായും. ഹു അവൻ, ലാ യുഅ്മിനു, ആമന യുഅ്മിനു, ഈമാൻ പഠിച്ച വാക്കാണ്, വിശ്വസിച്ചു.
ആമന യുഅ്മിനു ഈമാൻ ലാ യുഅ്മിനു അവൻ വിശ്വസിച്ചിരുന്നില്ല ബില്ലാഹ് അല്ലാഹുവിൽ അൽ അലീം അലീം എന്ന ഗ്രേറ്റ് എന്ന മഹാനായ അത്യുന്നതനായ പടച്ച തമ്പുരാനിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം അതുകൊണ്ടാണ് അവന് ഈ ഒരു ഭീകരമായ ശിക്ഷ അവന് നൽകാനുണ്ടായ കാരണം അടുത്ത കാരണം പറയുന്നു മോട്ടിവേറ്റഡ് എന്നാണ് മോട്ടിവേഷൻ കൊടുക്കുക മോട്ടിവേറ്റഡ് എന്ന പാസ്റ്റ് യഹുല്ലു അതിന്റെ പ്രസന്റ് ഹൽ പ്രേരണ അവൻ പ്രേരിപ്പിച്ചിരുന്നില്ല അല ത്വാം താങ്ങൽ ഭക്ഷണം അതിന്റെ പ്ലൂറിൽ എന്താ താമിന്റെ ബഹുവചനം ഭക്ഷണങ്ങൾ എങ്ങനെ പറയാം ഞാൻ പറഞ്ഞാണ് ക്ലാസ്സിൽ അത്തഅമത്ത് എന്നാണ് മിസ്കീൻ എന്നാൽ സാധു അതിന് ജമ്മാണ് മസാക്കിൻ സാധുക്കൾ അപ്പം പാവപ്പെട്ടവന് ഭക്ഷണം നൽകാൻ ഒരു പ്രേരണയും നൽകാത്തവനായിരുന്നു അവൻ ഭക്ഷണം നൽകാത്തവൻ എന്ന് പറഞ്ഞാൽ ധനികന്മാർ മാത്രമേ അതിൽ പെടുക ഇവിടെ ഭക്ഷണം നൽകാൻ പ്രേരിപ്പിക്കാത്തവൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രൂപത്തിൽ സമൂഹത്തിൽ സ്വാധീനമുണ്ട് ആ സ്വാധീനമൊക്കെ പാവപ്പെട്ടവന്റെ ആഹാരത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത് അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു മതമാണ് അപ്പൊ സൃഷ്ടാവിനോടുള്ള കടപ്പാടുകളും ചുറ്റിയോടുള്ള കടപ്പാടുകളും വീട്ടാത്തൊരു സമൂഹമാണ് ഇവര് അതുകൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു ശിക്ഷ ഉള്ളത് നൽകുന്നത് അതുകൊണ്ട് ഫല 35-ാമത്തെ ആയത്ത് അതുകൊണ്ട് ഇന്നേ ദിവസം പരലോകത്ത് ഓരോരുത്തരും വരുന്നത് നഫ്സി 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 എല്ലാ ആളുകളും സ്വന്തം കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാണ് വരുന്നത് മറ്റുള്ളവരൊന്നും ചിന്തിക്കാനുള്ള സമയം സന്ദർഭം അവിടെയല്ല അതുകൊണ്ട് ഖുർആൻ പറയാണ് ലഹു അവൻ അല്യോം അല്യോമ ചുടെ ഇന്ന് ഇന്നത്തെ ദിവസം ഹാഹുന ഹുന എന്ന് പറഞ്ഞാലും ഹാഹുന എന്ന് പറഞ്ഞാലും ഇവിടെ ഹമീം എന്ന രണ്ടർത്ഥം ഉണ്ട് ഒന്ന് ചൂടുള്ള വെള്ളം നരകത്തിലെ വെള്ളം ചൂടുവെള്ളത്തിനൊക്കെ ഹമീം ഉപയോഗിച്ചു ഹമീം എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഫ്രണ്ട് അതായത് ഇന്റിമേറ്റ് ഫ്രണ്ട് അഥവാ ഉറ്റ ഫ്രണ്ട് ചങ്ക് എന്നുള്ളതിനൊക്കെ അതും പറയും അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്രണ്ട് അവന് ഇന്ന് അവൻ ഇവിടെ ഇല്ല അവനെ സഹായിക്കാൻ അവന്റെ ദുരിതക്കാറ്റിൽ നിന്ന് കൈപ്പിടിച്ച് കൊണ്ടുവരുവാൻ അവനെ രക്ഷിക്കാൻ ഇന്ന് ആരും ഇല്ല അവന്റെ കർമ്മഫലം അവൻ അനുഭവിക്കുക തന്നെ പിന്നെ ഇത്തരം ആളുകൾക്കുള്ള ശിക്ഷ ഉപാധി നരകം എന്ന് പറഞ്ഞു ആ നരകത്തിലെ ഭക്ഷണമാണ് അടുത്ത കാര്യത്തിൽ പറഞ്ഞത് 36 അവനൊരു ഭക്ഷണമില്ല ഇല്ലാമിൻ നസ്ലീൻ നസ്ലീൻ എന്ന് പറഞ്ഞാൽ നരകവാസിയുടെ ദുർനീരാണ് അതിൽ നിന്നല്ലാതെ അവന് ഭക്ഷണമില്ല അപ്പം അവന് ഭക്ഷണമായിട്ട് കഴിക്കുവാനും കൂടി കൊടുക്കുന്നത് ഈ ഒരു വസ്തുവാണ് ആ ഒരു ഗസ്ലീന്റെ സ്വഭാവം എന്താണ് അല്ലെങ്കിൽ സക്കൂം വൃക്ഷം ഗസ്ലീൻ എന്ന് പറഞ്ഞാൽ സക്കൂം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ലാ യോകുലുഹു അക്കല യോകുലു എന്താ അക്കല യോകുലു അക്കല തിന്നു യോകുലു തിന്നു അക്കലും തീറ്റ ലാ യോകുലുഹു അത് ഭക്ഷിക്കാനുള്ള ഒരു ആ ഒരു അവസ്ഥ എത്തിച്ചേരുകയില്ല ഇല്ലൽ ഖാതിഊൻ പഠിച്ചൊരു ഒരു പുതിയ പദമാണ് പഠിക്കേണ്ട പദമാണ് ഖത്തി ആണ് ഫോൾസ് തെറ്റ് ചെയ്തു എന്ന യഹ്തവു പ്രസന്റൻസ് തെറ്റ് ചെയ്യുന്നു ഖത എന്ന് പറഞ്ഞാൽ തെറ്റ് അതിനെ ഫാഇലുൻ എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യുന്നവൻ ഖാതിഊൻ തെറ്റ് പ്രവർത്തിക്കുന്നവൻ അതിന്റെ പ്ലൂറിലാണ് ഖാതിഊൻ തെറ്റ് പ്രവർത്തിക്കുന്നവർ അപ്പം തെറ്റ് ദുനിയാവിൽ വെച്ച് എല്ലാ തിന്മന്റെയും പിറകെ പോയി എല്ലാ തിന്മകളും നടപ്പിൽ വരുത്തി അതിന് അവന്റെ കാശുണ്ട് അവന്റെ ഫ്രണ്ട്സ് ഉണ്ട് കൂട്ടുകാരുണ്ട് എല്ലാവരും ഉണ്ട് ഒക്കെ നടപ്പിലാക്കി ഒരു തിന്മയും അവൻ വിട്ടുകളഞ്ഞില്ല ഇങ്ങനെ തിന്മ ചെയ്ത് ജീവിച്ച ആളുകൾ നന്മയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ അത് അവർക്കാണ് ഈ ശിക്ഷ ലാ യോകുലു ഗസീൻ എന്ന ആ ഭക്ഷണം കഴിക്കുകയില്ല ഇല്ല തെറ്റ് പ്രവർത്തിച്ചവർ തിന്മ പ്രവർത്തിച്ചവർ ധർമ്മത്തെ കൈവടിഞ്ഞ് അധർമ്മം ചെയ്തവർ സത്യത്തെ കൈവടിഞ്ഞ് അസത്യം ചെയ്തവർ ഇങ്ങനെ എല്ലാ അക്രമവും അധർമ്മവും അസത്യവും കൈമുതലാക്കിയ ആളുകൾക്കാണ് ഇത്തരം ഒരു ശിക്ഷ വന്ന് ഭവിക്കുക എന്നാണ് അപ്പൊ ഇത്രയും നമ്മള് റിവിഷനാണ് ഇനി നമുക്ക് പുതിയ ലെസണിലേക്ക് പ്രവേശിക്കുകയാണ് ആയത് നമ്പർ 38 മുതൽ ആയത് നമ്പർ 44 വരെയുള്ള ഭാഗത്തിന്റെ ഖിറാഅത്ത് ഒന്ന് ശ്രദ്ധിക്കാം
അതിൽ വരുന്ന തജ്വീദ് നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാം. അത് നിങ്ങൾക്ക് ഇവിടെ ഖിറാഅത്തൊന്ന് കേൾപ്പിച്ചു തരും. 38 മുതൽ 44 വരെയുള്ള ഭാഗത്തിന്റെ ഖിറാഅത്ത് കേട്ട് അതിൽ വരുന്ന തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാ ചെറിയ സിമ്പിളായിട്ടുള്ള തജ്വീദ് നിയമങ്ങളെല്ലാം പറഞ്ഞിട്ട് മീനിങ്ങിലേക്ക് പോവാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ വരുന്ന തജ്വീദ് നിയമങ്ങൾ, ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ. ആയത് നമ്പർ 38 ശ്രദ്ധിക്കാം. അടുത്തതിൽ വരുന്നതാ ബിമാ തൂബ് തൂബ് ജദ് അഞ്ചക്ഷരം. അതിനെ നമ്മൾ ശരിക്ക് ആ സുക്കൂന്, സാധാരണ സുക്കൂന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറില്ല, ഈ സുക്കൂന് ശരിക്ക് പ്രൊനൗൺസ് ചെയ്യണം. തോബ് പ്ലസ് ആ ദീർഘാക്ഷരത്തിന് ശേഷം അലിഫ് വന്നാൽ കുറച്ച് നീട്ടണം, നാലക്ഷരം. മദ് മുൻഫസിൽ നിടൽ നിർബന്ധമല്ല, നിടലാണ് ഉത്തമം. ഫലാമു ആ കുത്തുപുജതല ആഹ് ശ്രദ്ധിക്കണം. ബീമാ തോബ് തോബ് തൂബ് 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 ശ്രദ്ധിക്കാം. അങ്ങനെ ഓതാ, പക്ഷെ അങ്ങനെ അല്ല, ഓത്ത് ചൂണ് കിട്ടണമെങ്കിൽ ശ്രദ്ധുള്ള നൂനിനും ശ്രദ്ധുള്ള മീമിനെ നമ്മൾ മണിക്കാം. ഇന്നഹു ലഖൗലു റസൂലിൻ പ്ലസ് കരീം. അടുത്ത റസൂലിൻ എന്ന് പറയുമ്പോ നൂന് പ്രൊനൗൺസ് ചെയ്യുന്നു, ഉച്ചരിക്കുന്നു. ആ നൂന് കാഫിന്റെ ഉള്ളിൽ മറച്ചു വെച്ച് മണിക്കണം അല്ലെ. ഇത്തരം സ്ഥലങ്ങളിൽ തജ്വീദ് നിയമങ്ങൾ നാലെണ്ണാന്ന് നമ്മൾ പറഞ്ഞു. റസൂലിന് ശേഷം തൊണ്ടേന്ന് പറഞ്ഞ അക്ഷറാണെങ്കിൽ അവിടെ ക്ലിയർ ആയി പ്രൊനൗൺസ് ചെയ്യണം. ആഹ ഐൻ ഓയിൻ ഹഹോ, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണെങ്കിൽ റസൂലിൻ ഹമീം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഹ റസൂലിൻ ഹ എങ്കിൽ നൂന് പ്രൊനൗൺസ് ചെയ്യണം. നേരെ മറിച്ച് ഇയർ മുലൂൻ ആറ് അക്ഷരം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണെങ്കിൽ റസൂലുമ ആണെങ്കിൽ നൂന് യാൽ ഇദ്ഗാം ചെയ്യണം. പൂർണ്ണമായത് ലോപിച്ചു പോകും, ലോപസന്ധ്യ. ഇത് രണ്ടുമല്ലാത്ത ഒരു നിയമമാണ് ഇവിടെ. എന്ന് വെച്ചാൽ പൂർണ്ണമായി ലോപിക്കുന്നില്ല, പൂർണ്ണമായി ക്ലിയർ ആയി പ്രൊനൗൺസ് ചെയ്യുന്നില്ല, മറിച്ച് റസൂലിൻ എന്നുള്ള നൂനിനെ കാഫിനുള്ളിൽ മറച്ചു വെക്കണം. ഇഹ്ഫാ ബിഗുന്ന റസൂലിൻ കരീം അങ്ങനെ ഓതുമ്പോഴാണ് ഓത്തൊരു ചൂണും രസവും ഉണ്ടാകുക. إنه لقول رسول كريم وما هو بقول شاعر شاعر لما نرتم رنال دلو لأ فنرتم رانجلوم سكون آي ورنو راك بفور را رانا ممبل لجن كسرو آنجل را انال پريان شاعر انال شاعر മലയാളത്തിലെ രായും റായും ഉണ്ട്, അറബിലെ ഒരു റാ മാത്രമേ ഉള്ളൂ. അതിന് രണ്ടായിട്ട് ഉച്ചരിക്കും, അതിന് ഓരോ സ്ഥലങ്ങളുണ്ട് തജ്വീദിൽ. അതിനെപ്പെട്ട ഒരു സ്ഥലമാണിത്. റാക്ക് സുക്കൂന് മുമ്പുള്ളതിന് കസ്റുവാലീലം പ്ലസ് മാ എന്താ നിയമം, മീമു വന്നല്ലോ, മീമേലാണ് ഇർമുനെ അല്ലേ. അപ്പോ നൂന്റെ പൂർണ്ണമായിട്ട് മീമിൽ ലോപിച്ച് കളയാം. കലീലം അവിടെയും ഇതാം ബെഹുന്നയാണ്. അവിടെ നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ നിയമമാണ് ഇതാവും അല്ല ഇൽഹാറും അല്ല, മറച്ചു വെച്ച് മണിക്ക. തൻസീലുൻ പ്ലസ് മീം എന്താ നിയമം വരിക, മീമല്ല വന്നത്, എർമുലുവന ഇതാം ബെഹുന്ന തൻസീലും
മിൻ പ്ലസ് റാ അതു റാ എർമുജനപ്പെട്ട ഇതാം ബിലാഹുന്ന പക്ഷെ അവിടെ മണിക്കാൻ പാടില്ല. തൻസീലും മിൻ മണിക്കുന്നുണ്ട്, മിറ റാഞ്ഞ് ലാഞ്ഞ് മണിക്കാൻ പ്രയാസം. ഓതാണ്ട് സുഖത്തിന നിയമം ഉണ്ടാക്കി മിറ എന്ന് പറയാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല. അപ്പൊ മിർ റബ്ബിൽ, മിർ റബ്ബിൽ നൂന്ന് പറയാൻ പാടില്ലേ, മിൻ റബ്ബിൽ എന്ന് പറയാൻ പാടില്ല, മിർ റബ്ബിൽ ആലമീൻ. അതിലുമേ തജ്വി നിയമല്ല, അലൈന ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ഉച്ചരിക്കേണ്ടത് അഖാവീൽ. ഇന്ന് 44 ആയത്താണ്. അങ്ങനെ ഞാൻ ഒന്ന് ചോദിത്തരാം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قَلِيلًا مَا تَذَكَّرُونَ تَنزِيلٌ مِّن رَّبِّ الْعَالَمِينَ وَلَوْ تَقَوَّلَ عَلَيْنَا بَعْضَ الْأَقَاوِيلِ. 38 മുതൽ 44 വരെ ഭാഗത്ത് വന്ന ന്യൂ വേർഡ്സ്, പുതിയ പദങ്ങൾ ഒന്ന് പരിചയപ്പെടാം. ആ ചാർട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പുതിയ പദങ്ങൾ പരിചയപ്പെടാം. 38-ാമത്തെ ആയത്തിലെ പദങ്ങളാണ് ആദ്യം പരിചയപ്പെടുന്നത്. 38-ൽ പറഞ്ഞത് ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ. ശ്രദ്ധിക്കുക, ഫലാ ഉഖ്സിമു എന്നാണ്, ഫ ദൻ ലാ ഫോർ നെഗറ്റീവ് ആണ്, ഇല്ല എന്നുള്ള അർത്ഥമാണ് ലാ. ഖസമ യഖ്സിമു ഖസ്മുൻ, ഖസ്മുൻ കസമ എന്ന് പറഞ്ഞാൽ ഡിവൈഡ്, ഡിവൈഡ് ചെയ്തു ഭാഗിച്ചു എന്നർത്ഥണ്ട്. കസമ സത്യം ചെയ്തു എന്നുള്ള അർത്ഥണ്ട് അല്ലേ. ഇപ്പൊ ലാ ഉഖ്സിമു, ലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നാണ്. പക്ഷെ അവിടെ അർത്ഥം പറയണ്ടേ സത്യം ചെയ്യുന്നു എന്നാണ്. എന്തേ കാരണം, ഞാൻ എക്സ്പ്ലനേഷൻ ശരിക്കും ലാക്ക് അവിടെ അർത്ഥം കൊടുക്കുന്നില്ല. ഇപ്പൊ ഫലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്ത് പറയുന്നു, പറയുന്നില്ല എന്നാണ് വാക്കർത്ഥം, പറയുന്നു എന്നാണ് അവൾ ഉദ്ദേശിക്കേണ്ടത്. ലാക്കാണ് മീനിങ് കൊടുക്കേണ്ടതില്ല. എന്തുകൊണ്ട് ബി കൊണ്ട് മാ ഒന്ന് അല്ലേ, ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നു അവിടെ എഴുതിയിട്ടുണ്ട്. ബസൂറ യബുസൂർ ബസർ, ബസൂറ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്, യബുസൂർ കാണുന്നു, ബസർ കാഴ്ച. ബസറിയാത്ത് എന്നുള്ള ബോർഡ് കാണാം, ഒപ്റ്റിക്കൽസ് കടന്റെ മുകളിലൊക്കെ ഒരു പേര് അജ്മൽ ലിൽ ബസറിയാത്ത്, അജ്മൽ ഒപ്റ്റിക്കൽസ്. ബസറിയാത്ത് തന്നെ കാണാൻ ഉപയോഗിക്കുന്നത് കാഴ്ച എന്നുള്ള അർത്ഥത്തില. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ, ഫലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ബിമാ തുബ്സിറൂൻ നിങ്ങൾ കാണുന്ന വസ്തുക്കളെ കൊണ്ട്, ഈ ഭൗതിക ലോകത്ത് കാണുന്ന വസ്തുക്കളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയാൻ. വ മാലാ തുബ്സിറൂൻ, അടുത്ത ആയത്ത് വ ആൻഡ് മാ ഒന്ന് ലാ ഇല്ലാ തുബ്സിറൂൻ നിങ്ങൾ കാണാത്ത ഒന്നിനെ കൊണ്ട്. നിങ്ങൾ കാണാത്ത വസ്തുക്കളുണ്ട് ഒരുപാട് ഈ ഭൗതിക ലോകത്ത്, അദൃശ്യമായ ലോകം. അപ്പൊ അതിനെ കൊണ്ടും കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിലുള്ളതിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ സത്യം ചെയ്ത് അള്ള എന്താ സ്ഥാപിക്കുന്നത്, അള്ള സ്ഥാപിക്കുന്നത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അർത്ഥം നോക്കുക, ഇന്ന പ്ലസ് ഹുവയാണ്, ഇന്നഹു ആയത് ഹുവാന്നാണ്, ഹി ഓർ ഇറ്റ് എന്ന അവൻ അത്, അതിന്റെ ഷോർട്ട് ഫോം ഹു ആയിട്ട് വരും. ഇതൊക്കെയാണ് ഇവിടെ പഠിപ്പിച്ചത്. ഇന്നഹു തീർച്ചയായിട്ടും ഇത് ഖുർആൻ, ഇന്ന വന്നാൽ ലാ എന്ന് വരും, ഒന്ന് എൻഫസിന് ഉറപ്പിച്ചു പറയാണ്, ഇന്ന ലാ ഇന്ന. ഇത് കാണുന്ന വസ്തുക്കളും കാണാത്ത വസ്തുക്കളെയും പിടിച്ചുകൊണ്ടല്ല സത്യം ചെയ്യുന്നത്. ഇന്നഹു തീർച്ചയായിട്ടും ഇത്, ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. ഖുർആനോട് എവിടെയും പറഞ്ഞിട്ടില്ല, സന്ദർഭം കൊണ്ടത് മനസ്സിലാവും. വാക്ക് റസൂൽ, റസൂലിന്റെ ദൂതൻ, കരീം എന്ന ഗ്രേറ്റ് മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു ഇത്.
മാന്യനായ ഒരു ദൂതന്റെ വാക്കാണ് ഈ ദൂതൻ മുഹമ്മദ് നബിയാണ്. ഇന്നഹു ഈ ഖുർആൻ ലഖൗല ഒരു വാക്കാണ് റസൂൽ ജമ്മു റസൂൽ എന്താ ദൂതന്മാർ കരീം എന്നാൽ മാന്യൻ. അപ്പൊ മാന്യനായ ഒരു ദൂതൻ ദൂതൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വചനങ്ങളാണ് ഇത്. ഖുർആൻ വചനങ്ങൾ കേട്ടപ്പോൾ ശത്രുക്കൾ പറഞ്ഞ ആരോപണങ്ങൾ സാഹിറാണ് നബി സിഹിർ ബാധിച്ചു പോയവനാണ്, ഷായിറാണ് കവിയാണ് കവിതയാണ് ഇവൻ പറയുന്നത്, കാഹിനാണ് അല്ലെങ്കിൽ ഗണിച്ചു പറയുന്നവനാണ് എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ നിഷേധിക്കാണ് ഇവിടെ. അല്ല ഹുവ അത് ഉദ്ദേശിക്കുന്നത് ഖുർആൻ ബി ഖൗൽ ഖാലയഖൂൽ ഖൗൽ വാക്ക് ഷായിർ ഷായിർ എന്നർത്ഥം കൊണ്ട് നോക്കി ഷായിറും ജമ്മു ഷുഅറാ. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേരാണെന്ത് ഷുഅറാ എന്ന് അല്ലെ സൂറത്ത് ഷുഅറാ ഷുഅറാ അതായത് കവികൾ എന്നാണ്. കവികളെ കുറിച്ച് അതിൽ ഒരു 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 പരാമർശമുണ്ട്, അതുകൊണ്ടാണ് അതിന് കവികൾ എന്നുള്ള അർത്ഥം കിട്ടിയത് എന്നാ. അപ്പോ സൂറത്ത് ഷുഅറ ഷായിർ എന്നാണ് കവിക്ക് പറയാം. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കവിക്ക് ഷായിർ തന്നെ പറയാം. ഷുഅറ കവികൾ ഈ ഖുർആൻ അല്ല ബി ഖൗലി ഷായിർ ഒരു കവിയുടെ വാക്കല്ല കവിതാ വചനമല്ല കലീലൻ വളരെ കുറച്ച് മാത്രമേ മാ തുഅ്മിനൂൻ ആമന യുഅ്മിനു ഈമാൻ നേരത്തെ പറഞ്ഞ വാക്കാണ് തുഅ്മിനു നീ വിശ്വസിക്കുന്നു തുഅ്മിനൂൻ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ കുറച്ചാളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അധികം ആളുകളും അഹങ്കാരം കൊണ്ട് ഈ സത്യം തള്ളിക്കളയുകയാണ് ഇതൊരു വചനമല്ല കാഹിനും ജമ്മു കുഹാന് എന്നാണ് കാഹിൻ വലാബി ഖൗലി കാഹിനും ജമ്മു കുഹാൻ ജ്യോത്സ്യൻ ഈ വാക്ക് ഹദീസിൽ വന്നാണ് കാഹിനൻ ഔ അറാഫൻ ഒരു ഗണിതക്കാരൻ്റെ അടുത്തോ ജ്യോത്സ്യന്റെ അടുത്തോ പോയിട്ട് അവൻ പറഞ്ഞത് വിശ്വസിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല അവിടെ കാഹിന് ഹദീസിൽ വന്നിട്ടുണ്ട് കാഹിൻ ജമ്മു കുഹാൻ ജ്യോത്സ്യൻ അപ്പൊ ഇത് ജ്യോത്സ്യന്റെ വചനമല്ല ജ്യോത്സ്യൻ ഗണിച്ചു പറയുകയല്ല ഖലീലമ്മാത്തതക്കറൂൻ നിങ്ങൾ കുറച്ച് മാത്രം ഖലീലാണത് ാണല്ലോ ധാരാളം അല്ലേ ഖലീലൻ വളരെ കുറച്ചു മാത്രമേ തദക്കറും തദക്കറ തദക്കറ എന്താ തദക്കറ തദക്കറ എന്നാൽ തദക്കറ എന്നാണ് ഓർത്തുന്ന തദക്കറ എന്ന് പറയുമ്പോ ആലോചിക്കുക ചിന്തിക്കുക എന്നാണ് അപ്പം ഇത് ഒരു ഗണിതക്കാരന്റെ വചനമല്ല വാക്കുകളല്ല വളരെ കലീലം മാത്രമേ തദക്കറും നിങ്ങൾ വളരെ കുറച്ചു മാത്രമാണ് നിങ്ങളെ ചിന്തിച്ചു നോക്കുന്നത് ആലോചിച്ചു നോക്കുന്നത് പിന്നെ എന്താണ് ഈ ഖുർആൻ അതാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത് തൻസീലും റബ്ബിൽ ആലമീൻ തനസ്സല ഇറങ്ങി യതനസ്സലു ഇറങ്ങുന്നു തൻസീൽ തൻസീൽ ഡോട്ട് കോമുള്ള ഖുർആനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പേര് തൻസീൽ എന്നാ അപ്പൊ എന്താണ് തനസ്സലന്റെ അർത്ഥം തനസ്സലുൽ മലായികത്തു വർറൂഹു ഫിയാന്ന് സൂറത്തുൽ ഖദറിലാണ് കുറിച്ച് തനസ്സ എന്നാണ് ഇറങ്ങി വന്നു നസലി എന്നുണ്ടായ വാക്കാണ് അല്ലെങ്കിൽ അവതരിച്ചു അവതരിക്കുക എന്നുള്ളതാണ് യതനസ്സലു ഇറങ്ങുന്നു തൻസീൽ ഇറങ്ങൽ ഡൗൺലോഡിങ് എന്നൊക്കെ തൻസീൽ പറയും അവതരണം അപ്പം തൻസീൽ ഇതൊരു അവതരണമാണ് മിർ റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കൽ നിന്നുള്ള അവതരണമാണ് അവതീർണമാണ് വിശുദ്ധ ഖുർആൻ അല്ലാതെ പ്രവാചകന്റെ വചനങ്ങളല്ല കവി വചനങ്ങളല്ല അതൊക്കെ വെറുതെ മൗഢ്യമായ ധാരണയാണ് എന്നാണ് വലൗ ലൗ നന ഇഫ്ന ഇതാ ആയാൽ തഖവ്വല ഖൗലെന്ന് വന്നാണ് ഉണ്ടാക്കി പറയാ തഖവ്വല എന്ന് പറയുമ്പോൾ അങ്ങനെ അർത്ഥം ഉണ്ടാക്കി പറയാ അല പ്ലസ് അലൈന നമ്മുടെ മേൽ ഖൗൽ നേരത്തെ പറഞ്ഞു കാലയഖൂല ഖൗല വാക്ക് ഖൗലിന്റെ ജമ്മാണ് രണ്ട് ജമ്മുണ്ട് അഖ്വാലുണ്ട് അഖാവീലുണ്ട് രണ്ടാമത്താണ് ഇവിടെ ഉപയോഗിച്ചത് അഖാവീൽ വാക്കുകൾ ഓരോ തഖവ്വല ഒരാള് ചമച്ച് കെട്ടിച്ചമച്ചുണ്ടാക്കി ഉണ്ടാക്കി പറഞ്ഞു അലൈന നമ്മുടെ മേൽ ബാലൽ അഖാവീൽ തഖവ്വല എന്നാണ് കെട്ടിച്ചമച്ച് പറഞ്ഞത് അവിടെ ഒരു സർവനാമം അണ്ടർസ്റ്റുഡ് ആണ് അവൻ കെട്ടിച്ചമച്ചു പറഞ്ഞു അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രവാചകൻ
അലൈന നമ്മുടെ മേൽ ബാളുന്ന ചില മുഴുവൻ എന്നുള്ള എന്താ നോട്ട് കൊടുത്തത് കുല്ല് മുഴുവൻ. അപ്പൊ ചില കൗല് അക്കാവിൽ ചില വാക്കുകൾ പ്രവാചകൻ നമ്മുടെ മേൽ കെട്ടി ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കാൻ നടക്കാത്ത പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ന്യൂവേഡ്സ് ആണുള്ളത്. ഇനി നമുക്ക് ഇൻഷാല്ലാ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل يبدأ 38-ാമത്തെ വചനം മുതൽ രണ്ട് വചനം അല്ല സത്യം ചെയ്ത് പറയാം അല്ലേ. ലാ ഉഖ്സിമു, ലാ ഉഖ്സിമു എന്തർത്ഥം? ലാ ഉഖ്സിമു ഖസമ യഖ്സിമു നൂവേഴ്സിൽ പഠിച്ചത് എന്തർത്ഥം? സത്യം ചെയ്യാ. ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ആ വെച്ചാൽ ഞാൻ സത്യം ചെയ്യാം. ഫലാ ഉഖ്സിമു ഫ അപ്പോൾ ലാ ഇല്ല ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോ ഇത് ഖുർആനിലെ 8 സ്ഥലത്ത് ലാ ഉഖ്സിമു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു വാഖിഇൽ ലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം നക്ഷത്രങ്ങൾ പതിക്കുന്ന സ്ഥലത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഇങ്ങനെ ഖുർആനിൽ ലാ ഉഖ്സിമു എന്ന് 8 സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തിനാ ഒരു ലാ അവിടെ വെറുതെ കൊടുത്തത് എന്ന് ചോദിച്ചാൽ അതിന് മുഫസ്സിനീങ്ങൾ രണ്ട് ഉത്തരമാണ് നൽകുന്നത്. ഒന്ന്, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല, ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന യഥാർത്ഥ അർത്ഥം തന്നെ കൊടുക്കാം. അപ്പൊ എന്താ അർത്ഥം വരാം? ഞാൻ സത്യം ചെയ്ത് പറയേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇനിയിവിടെ പറയാൻ പോകുന്നത് എന്നാണ്. ലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്ത് പറയുന്നില്ല എന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ അഭിപ്രായം, ലാക്ക് നമ്മൾ അർത്ഥം കൊടുക്കണ്ട, ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി. അതാണ് കൂടുതൽ യോജിക്കുക. ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു. ഫലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു ബിമാ തുബ്സിറൂൻ നിങ്ങൾ കാണുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ്. അപ്പൊ നിങ്ങൾ കാണുന്ന വസ്തുക്കളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. പ്രപഞ്ചത്തിൽ ദൃശ്യമാകുന്ന ദൃശ്യപ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. ഭൂമി, മലകള്, സമുദ്രം, ആകാശങ്ങള്, ആകാശത്തിലെ ഗോളങ്ങള്, നക്ഷത്രങ്ങള് അല്ലേ. അതേമാതിരി അള്ളാഹുന്റെ മറ്റു ദൃഷ്ടാന്തങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇതെല്ലാം പിടിച്ച് അള്ളാഹ് സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം സ്ഥാപിക്കുന്ന കാര്യം ലക്ഷ്യം പറയുന്നു, താഴത്ത് പറയുന്നുണ്ട്. അപ്പോ ഞാൻ സത്യം ചെയ്തുകൊണ്ട് ദൃശ്യപ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന ഭൂമി, മലകൾ, സമുദ്രങ്ങൾ, ആകാശഗോളങ്ങൾ, നക്ഷത്ര സമൂഹങ്ങൾ തുടങ്ങി എല്ലാറ്റിനെയും പിടിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്ത് ഒരു സത്യമായ കാര്യം ഇവിടെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അല്ലേ. അതാണ് 38-ന്റെ അർത്ഥം. ഫലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്ത് പറയുന്നു ബിമാ തുബ്സിറൂൻ നിങ്ങൾ കാണുന്ന വസ്തുക്കളെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയാണ്. വമാലാ തുബ്സിറൂൻ 39 വ ആൻഡ് മ ഒന്ന് അങ്ങനെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ നോട്ടില്. തുബ്സിറൂൻ നിങ്ങൾ കാണാത്തവയെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. മനുഷ്യൻ കാണാത്ത ഒരുപാട് വസ്തുക്കൾ ഇവിടെ ഉണ്ട് അല്ലേ. മനുഷ്യൻ കാണാത്ത അനുഭവിക്കാത്ത ഒരുപാട് വസ്തുക്കളുണ്ട്. മനുഷ്യന്റെ ആത്മാവ് നമ്മൾ കണ്ടിട്ടില്ല. അതേമാതിരി പരലോകം നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹ് നമ്മൾ കണ്ടിട്ടില്ല. മലക്കുകളെ കണ്ടിട്ടില്ല. അപ്പൊ ദൃശ്യപ്രപഞ്ചത്തിൽ ദൃശ്യമാകാത്ത എല്ലാറ്റിനെയും പിടിച്ചിട്ട് അള്ളാഹു സത്യം ചെയ്യാം. നേരത്തെ ദൃശ്യമാകുന്നതിനെ പിടിച്ച് സത്യം ചെയ്തു. ഇപ്പൊ ദൃശ്യം കാണാത്തവയെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. ഒമാലാ തുബ്സിറു നിങ്ങൾ കാണാത്തവയെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. സത്യം ചെയ്തിട്ട് എന്താണ് അള്ളാഹു സ്ഥാപിക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പാഠത്തിലെ സുപ്രധാനമായ ഒരു പോയിന്റ്.
ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇന്നഹു തീർച്ചയായിട്ടും, ഇന്ന പ്ലസ് ഹുവ അർത്ഥം എഴുതി, ഇന്ന തീർച്ചയായും, ഹുവ അത് അല്ലെങ്കിൽ ഖുർആൻ തീർച്ചയായിട്ടും ഇത് ഈ ഖുർആൻ ലഖൗലു ലാ എന്നുള്ള ഇന്ന വന്നാൽ ലാ ഒരു ഉറപ്പിച്ചു പറയാനാണ്. ഖൗല് ഖാല യഖൂലു ഖൗല് വാക്കാണ്. റസൂൽ റസൂലും ജമ്മു റസൂൽ എന്താ അർത്ഥം? ദൂതന്മാർ. കരീം എന്നാൽ എന്താ? മാന്യനായ ഒരു ദൂതന്റെ വചനമാണ്. ഈ മാന്യനായ ദൂതൻ ആരാണ്? ഈ മാന്യനായ ദൂതൻ ആരാണ്? ഖുർആനിൽ ഇതേ ആയത്ത് വേറെ സ്ഥലത്തും എന്നെ റിപ്പീറ്റ് ചെയ്ത് കാണാം. സൂറത്ത് തക്വീർ നശംസ് കുബ്റത്ത് അതിൽ കാണാം, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മകീൻ. അർശിന്റെ അടുക്കൽ സ്ഥാനമുള്ള ശക്തിയുള്ള ഒരു ദൂതൻ, അത് മലക്കാവുള്ളൂ. അപ്പൊ അവിടെ മലക്കാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മലക്കാവില്ല. കാരണം എന്താണ്? ഇതൊന്ന് മാന്യമായ ദൂതന്റെ വാക്കാണ്. ഒമാഹൂബി കൗലി ഷായർ, അദ്ദേഹം കവിയല്ല എന്ന് പറയുമ്പോ മലക്കുകൾ കവിയാവില്ലല്ലോ. അപ്പോ അത് അവിടെ മലക്കല്ല, ഇവിടെ പ്രവാചകൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. റസൂൽ എന്നതിന്റെ അർത്ഥം പ്രവാചകനാണ്. തീർച്ചയായിട്ടും വമാഹുവ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായിട്ടും ഇത് റസൂലൻ ദൂതന്റെ വചനമാണ്. കരീം, കരീം എന്നാണ് എന്താ? അതിന്റെ പേരിടുന്നതാണ് കരീം അല്ലേ? ശരിക്കും അബ്ദുൽ കരീമാണ് ഇടേണ്ടത്. കരീം എന്നാൽ ദ ഗ്രേറ്റ് മാന്യൻ എന്ന, മാന്യനായ ദൂതൻ. മാന്യൻ എന്ന് ആ ദൂതനെ വിശേഷിപ്പിക്കാനുണ്ടായ കാരണം, ആ ദൂതൻ ഒരിക്കലും ആരാണോ ഏൽപ്പിച്ച ഒരു കാര്യം അതിലപ്പുറം പറയില്ല, അതിൽ കുറക്കൂല, കൃത്യമായിട്ടേ കൊടുക്കുള്ളൂ. ഇപ്പൊ തക്വീറില് ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യനായ ദൂതന്റെ വാക്കാണ്. ദീ ഖുവ്വത്തിൻ ഇൻദതിൽ അർശ് മക്കീൻ, അർശിന്റെ അടുക്കൽ സ്ഥാനമുള്ള ശക്തവാനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോ അപ്പൊ അവിടെ ഉദ്ദേശം ജിബ്രീലാണ്. പിന്നെ ഖുർആൻ നമുക്ക് എത്തിയതിന്റെ ഇടയിലെല്ലാം രണ്ട് റസൂലിന് അമീൻ ഉണ്ട്, രണ്ട് സ്ഥലത്ത്. തക്വീറിൽ പറഞ്ഞ റസൂലിന് അമീൻ ജിബ്രീലാണ്. ഇവിടെ പറഞ്ഞത് റസൂലിന് അമീൻ ആരാണ്? റസൂലിൻ അമീൻ പ്രവാചകനാണ്. റസൂലിൻ അമീൻ വിശ്വസ്തനായ ദൂതൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പം ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, കരീം എന്നാണ്, തെറ്റിപ്പോയതാണ്, അമീൻ അല്ല കരീമാണ്. മാന്യനായ ദൂതൻ കരീം, മാന്യനായ ദൂതന്റെ വചനമാകുന്നു ഇത്. കരീം, അപ്പം ദൂതനെ കരീം എന്ന് വിശേഷിപ്പിച്ചത്, ആ കരീം എന്നുള്ളത് ആ പ്രവാചകന്റെ സ്വഭാവത്തിനോട് യോജിച്ചാണ്. അപ്പൊ പറയാൻ പറഞ്ഞത് മാത്രമേ പറയുള്ളൂ, കൂടുതലൊന്നും പറയൂല. മാന്യനാണ്. അപ്പൊ ഖുർആനിൽ ഒന്നും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യൂല അല്ലേ. അൽ അമീനുമാണ് എന്ന് മറ്റടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രവാചകന്റെ വചനമാകുന്നു ഇത്, ഈ ഖുർആൻ. അടുത്ത അതിലേക്ക് പോവാം. 41 വമാഹുവ ബിഖൗലി ഷായിർ. വമാഹുവായ ഖുർആൻ അല്ല, ബിഖൗൽ ഒരു വചനമല്ല, ഷായിർ ഷായിർ ജമ്മു ഷുഅറാ എന്നർത്ഥം, കവിയുടെ വചനങ്ങൾ അല്ല. നബി ഖുർആൻ ഇങ്ങനെ ഓതി കേട്ടപ്പോ, അറബി ഭാഷയിൽ വളരെ അവഗാഹമുള്ള ഒരു സമൂഹം, തീരെ പഠിക്കാത്തവരുണ്ട്, അവിടെ നല്ല വിവരമുള്ള കുറച്ച് ആളുകളുമുണ്ട്. ആ സമൂഹത്തിന് മുമ്പിൽ ഖുർആന്റെ സാഹിത്യ ഭംഗിയോടുകൂടി ഖുർആൻ പാരായണം ചെയ്തു. അതേമാതിരി പ്രാസമത്ത ഖുർആൻ വചനങ്ങൾ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ ഒക്കെ നൂനിൽ അവസാനിക്കും. ഇത് കേട്ടപ്പോ ഇങ്ങനെ കുറേ ഉണ്ട് ഖുർആനിലെ ഒരുപാട് ഉദാഹരണം പറയാം. ഇത് കേട്ടപ്പോ ഈ ഖുറൈശികൾ പറഞ്ഞാ, ഇവൻ കവി തന്നെയാണ്, ഇത് കവിതയാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അംബിയായിലെ അഞ്ചാമത്തെ വചനത്തിൽ കാണാം, ബൽ ഹുവ ഷായിർ, അല്ല അദ്ദേഹം കവിയാണ്, അവൻ കവിയാണ്. ഫല്യഹ്തിനബി ആയ, അവൻ സത്യവാനാണെങ്കിലും ദൃഷ്ടാന്തം കൊണ്ടുവരട്ടെ എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോ ഇവിടെ ഉമാഹുബി കൗലി ഷായിർ, അത് ഒരു കവിയുടെ വചനങ്ങളല്ല. കവിത എന്താണെന്ന് നിങ്ങൾക്കറിയാം, കവിത നബിക്ക് വഴങ്ങുകയില്ല. നബി കവിത പഠിച്ചിട്ടില്ല, നബി കവിത ഒരിക്കലും ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. നബി ഒരു കവിയെ നിയോഗിച്ചതായിരുന്നു. ഇസ്ലാമിനെതിരെ കവിതയിലൂടെ ആക്ഷേപിച്ചപ്പോ നബി ഒരു കവിയെ നിയോഗിച്ചു അവിടെ അല്ലേ.
അപ്പൊ ഇത് കവിതയല്ല, ഖലീലമ്മാ തൂമിനൂൻ, കുറച്ചു മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഇവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് തീരെ അവർ വിശ്വസിക്കുന്നില്ല എന്നതാണ്. കുറച്ചു മാത്രമെന്നല്ല, തീരെ അവർ വിശ്വസിക്കുന്നില്ല എന്ന ഉദ്ദേശമാണ്. കാരണം ഇത് കാഫിരീങ്ങളായ ആളുകളെ കുറിച്ചാണല്ലോ പറയുന്നത്. അവർ വിശ്വാസം കയറി ചെന്നിട്ടേ ഇല്ല. അപ്പോ യാത്രാർത്ഥം ഒന്നുകൂടി പറയാം. ഒരു വചനമല്ല, ഷായിറുൻ ഒരു കവിയുടെ വചനമല്ല, ഖലീലൻ വളരെ കുറച്ചു മാത്രമേ, തുഅ്മിനൂൻ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുന്നില്ല. കവിയുടെ വചനങ്ങളാണ് അല്ലെങ്കിൽ ഷായിറാണ് എന്നൊക്കെ പറഞ്ഞ് ഇവര് എന്നൊക്കെ പറഞ്ഞ് നബിയെ ആക്ഷേപിച്ച ആളുകളാണ്. അതിനുള്ള മറുപടിയാണ് ഖുർആൻ കൊടുക്കുന്നത്, ഇത് കവിയുടെ വചനമല്ല, കുറച്ചു മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത ആയത്ത് വലാ ബഖൗലി കാഹിൻ, വലാ ബഖൗൽ ഒരു വചനമല്ല, കാഹിനും ജമ്മു കുഹാൻ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കാഹിനും ജമ്മു കുഹാൻ എന്ന് പറഞ്ഞാല് പിന്നെ ഗണിച്ച് പറയുന്നവൻ അല്ലെങ്കിൽ ജ്യോത്സ്യൻ എന്ന. മൻ അത്ത കാഹിനൻ ഔ അറാഫൻ ഫസദ്ദക, ഒരു ജ്യോത്സ്യന്റെയോ പണിക്കരെടുത്തു പോയിട്ട് അവൻ പറഞ്ഞ വിശ്വസിച്ചാൽ 40 ദിവസത്തെ നിസ്കാരത്തിന്റെ കൂലി നഷ്ടപ്പെടുന്ന. അപ്പം ഭാവിയെ കുറിച്ച് പ്രവചിക്കാൻ ജ്യോത്സ്യന്മാർക്കും പണിക്കർക്കും കഴിയില്ല, അത് അള്ളാഹ്ക്ക് കഴിയുള്ളൂ. അപ്പൊ ഇവര് പറഞ്ഞത് ഇതിൽ കുറെ കഥകളും ഖുറാനിൽ കുറെ കഥകളും ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ അവനിങ്ങനെ പിന്നെ ജ്യോത്സ്യനായതുകൊണ്ട് അല്ലെങ്കിൽ ഗണിതക്കാരനായതുകൊണ്ട് അവൻ ഗണിച്ചു പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ്. അപ്പൊ ഖുർആൻ നിഷേധിക്കുകയാണ്, വലാ ബഖൗലി കാഹിൻ, ഇതൊരു ജ്യോത്സ്യന്റെ വചനമല്ല, ഖലീലം മാ തൂമിനൂൻ, വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഇമാം അഹമ്മദ് ഇതിനോടനുബന്ധിച്ച് ഈ ആയത്തിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഇബ്നു കസീറൊക്കെ അത് വിശദീകരിച്ചാണ്. ഉമർ ഖത്താബ് തന്നെയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ ഇസ്ലാം ആകുന്നതിന് മുമ്പ് പ്രവാചകന്റെ അടുത്തേക്ക് ഞാൻ ഒളിച്ച് നബി കാണാതെ ഒന്ന് പോയി. അപ്പൊ നബി നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് നബി പിറകിൽ നിന്ന് ഞാൻ നിസ്കാരം കേട്ടു, പ്രവാചകന് നിസ്കാരം കേട്ടു. നബി ഹാക്കയാണ് ഓതുന്നത്, ഹാക്കങ്ങൾ ഓതി, എന്നിങ്ങനെ ഓതി തുടങ്ങാണ്. അവൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇതൊരു കവിത തന്നെയാണ്, ഖുറൈശികൾ പറഞ്ഞ മാതിരി തെറ്റൊന്നുമില്ല, കവിത തന്നെയാണ് അദ്ദേഹം പറയാം. അപ്പൊ ഖുർആൻ അദ്ദേഹം ഹാക്ക് ഓതിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയിട്ടുണ്ട്. ഇത് കവിയുടെ വചനങ്ങളല്ല, നിങ്ങൾ കുറച്ചു മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്നുള്ള അടുത്തെത്തിയപ്പോ അദ്ദേഹത്തിന് വരാത് കവിവചനങ്ങളല്ലോ അല്ലേ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നബി വീണ്ടും അപ്പൊ അദ്ദേഹം ചിന്തന ജ്യോത്സ്യന്റെ വചനങ്ങളായ വാക്കായിരിക്കും, അല്ലെങ്കിൽ ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കായിരിക്കും കഥകളും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഖുർആൻ അടുത്ത ആയത്ത് പ്രവാചകൻ ഓതി, വലാ ബഖൗലി കാഹിൻ ഖലീലം മാ തദക്കറൂൻ, വലാ ബഖൗലി കാഹിൻ, ഇതൊരു ജ്യോത്സ്യന്റെ വചനങ്ങളല്ല, ഖലീലം മാ തദക്കുറു, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ, തദക്കറ തദക്കറ എന്ന് പറഞ്ഞാൽ ഉറ്റാലോചിക്കുക എന്ന, കാര്യങ്ങളെ കുറിച്ച് ആഴത്തിൽ ആലോചിച്ച് മനസ്സിലാക്കാന്ന് ഉദ്ദേശിക്കുന്നു. അത് വളരെ കുറച്ച് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഖലീലം മാ തദക്കുറു, കുറച്ചു മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നത്, കവിയാണെന്നുള്ള ആരോപണം, ജ്യോത്സ്യനാണെന്നുള്ള ആരോപണം, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളുണ്ട് അല്ലേ. അപ്പം അത് ശരിയല്ല എന്നിവിടെ തിരുത്തുകയാണ് ഖുർആൻ ചെയ്യുന്നത്. വലാ ബഖൗലി കാഹിനിൻ ഖലീലം മാ തദക്കറു, പിന്നെ എന്താണ് ഖുർആൻ, ഖുർആൻ എന്താണ് എന്ന് ഖുർആൻ തന്നെ വിശദീകരിക്കുകയാണ്. ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അവസാനം വരെ അൽഹാഖ് അവസാനം വരെ അദ്ദേഹം ഓതി, റസൂലുള്ള ഓതിയവൻ ഫുള്ളായിട്ട് ഉമർ ഖത്താബ് കേട്ടു. ഇസ്ലാം ഫീ ഖൽബി, ഉറത്താ പറയുക, അന്ന് തന്നെ എന്റെ മനസ്സിൽ ഇസ്ലാം കയറിയിരുന്നു, ഇസ്ലാം എന്റെ മനസ്സിൽ കൂടുകൂട്ടിയിരുന്നു എന്ന് ഉറഹത്താറുള്ള ഈ ഹദീസിന്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോ
ഉമർ ഖത്താബിനെ സ്വാധീനിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ഹാഖ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അതിലെ ആയത് നമ്പർ 43, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമാകുന്നു ഇത് സൂറ. ഇത് പ്രവാചകൻ സ്വന്തമായി ഉണ്ടാക്കിയതല്ല, പ്രവാചകൻ ഹിറാഗുവയിൽ പോയി ധ്യാന നിമഗ്നനായി അദ്ദേഹത്തിന് ചിന്തയിൽ ഉദിച്ച ഒരു പുതിയ ധ്യാനമല്ല ഇത്, മറിച്ച് തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകത്തെ പരിപാലിക്കുന്ന ലോകത്തെ രക്ഷിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വചനമാകുന്നു എന്നാണ്. വളരെ ഗൗരവമേറിയ വാക്കാണ് അല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ അതിന് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ലേ, വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് പ്രവാചകനെ കുറിച്ചുള്ള ഈ ആക്ഷേപം. എന്നിട്ട് പറയുന്നു തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായിട്ടുള്ള വചനങ്ങളാകുന്നു ഇത്. അതുകൊണ്ട് ഈ വചനങ്ങളെ ഇതിൻ്റെതായ ഗൗരവത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളണം, ഗൗരവത്തിൽ നിങ്ങൾ എടുക്കണം എന്നാണ് നബി അവരോട് പറഞ്ഞത്. ഈ പറയുകയില്ല, പ്രവാചകൻ അള്ളാഹു ദൂതനായി അയക്കാതെ ഞാൻ ദൂതനാണെന്ന് പറയില്ല. 40 വയസ്സ് വരെ പ്രവാചകൻ നിങ്ങൾക്ക് അറിയുന്നവനാണ്, അല്ലാമി നിങ്ങൾ വിളിച്ചവനാണ്. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയപ്പോൾ അദ്ദേഹം കളവ് പറയുകയോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി സപ്പോസ് പ്രവാചകൻ അങ്ങനെ ഒരു കളവ് പറയുകയാണെങ്കിൽ, അള്ളാഹു പറയാണ് അടുത്ത 3 വചനങ്ങളിൽ അത് കാണാം, പ്രവാചകൻ അങ്ങനെ നബി അള്ളാഹിന്റെ പേരിൽ നബി ഒരു കളവ് ഉണ്ടാക്കി പറയുകയാണെങ്കിൽ ആ പ്രവാചകന് ശിക്ഷയിൽ യാതൊരു ദാക്ഷിണ്യമില്ല എന്ന് മാത്രമല്ല, വലിയ ശിക്ഷയാണ് പ്രവാചകന് ലഭിക്കുക എന്നാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത്. വന്നൊരു വാക്കാണ് തക്കവ്വല, കെട്ടിച്ചമച്ച് പറയുക എന്നാണ് തക്കവ്വല. അർത്ഥം നമ്മൾ കൊടുത്തല്ലോ തക്കവ്വല എന്നാണ് കെട്ടിച്ചമച്ച് പറയുക. അലൈന നമ്മുടെ മേൽ, ബാള് ചില, ബാളും ചിലത്, കുല്ലുൻ മുഴുവൻ, ഓൾ എന്ന് പറഞ്ഞാൽ കുല്ല്, ബാളാണ് സം ചിലത്. ഖൗലിന്റെ ജമ്മാണ് അഖാവിൽ, ഖൗല് വാക്ക്, അഖാവിൽ വാക്കുകൾ, അല്ലെങ്കിൽ പിന്നെ രണ്ടിനും വാക്കുകൾ തന്നെയാണ്, അഖവാലുണ്ട് അഖാവിലുണ്ട്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും അള്ളാഹിന്റെ പേരിൽ ഒന്നും കെട്ടിച്ചമച്ച് പറയില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന, അവർ പറയുന്നതിന് ഒന്ന് സപ്പോസ് അതിനെ ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്തുകൊണ്ട് പറയാണ്, അള്ളാഹ് റസൂലുള്ള അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നുവെങ്കിൽ, വലൂ തഖവ്വല കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ, അലൈന നമ്മുടെ മേൽ, ബാളൽ അഖാവിൽ ചില വാക്കുകൾ നമ്മുടെ മേൽ കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ, ആ പ്രവാചകനെ നാം നമ്മുടെ കൈകൾ കൊണ്ട് പിടികൂടി അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയും, ജീവച്ഛവമായി അദ്ദേഹം മാറും. അങ്ങനെയുള്ള ശിക്ഷ പ്രവാചകന് കൊടുക്കുന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ, അത് പ്രവാചകനാവട്ടെ അല്ലെങ്കിൽ പ്രവാചകനല്ലാത്തവനാവട്ടെ ആരാവട്ടെ, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഇവർക്ക് യാതൊരു, ഈ പ്രവാചകനാന്ന് വിചാരിച്ച യാതൊരു ശിക്ഷയിൽ ഒഴിവില്ല, എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്. അപ്പൊ റസൂലുള്ള അള്ളാഹിന്റെ പേരില് റസൂല അങ്ങനെ ചെയ്യൂല, എന്നാൽ അങ്ങനെ സങ്കല്പിക്കാൻ പറയാണ്, റസൂലുള്ള അള്ളാഹിന്റെ പേരില് കളവ് കെട്ടി ചമച്ച് പറഞ്ഞാൽ ആ കളവ് അതിന്റെ പേരിൽ പ്രവാചകനെ നാം പിടികൂടുമെന്ന്, പ്രവാചകന് പോലും യാതൊരു ഒഴിവില്ല, എന്നിട്ടാണ് പ്രവാചകൻ അല്ലാത്ത നമ്മള്. അപ്പോ ഈ ആയത്തിന്റെ റിവിഷൻ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ 44:38-44 ഞാൻ അതിന്റെ ഖിറാഅത്ത് ആദ്യം കേൾക്കാം, ഇനിയും പറയാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഖിറാഅത്ത് ഒന്ന് കേൾക്കാം, നേരത്തെ നമ്മൾ ഓതി കേട്ടതാണ്, ഒന്നുകൂടി ഒന്ന് കേൾക്കുമ്പോൾ ഒന്ന് നമുക്ക് മനസ്സ് നിൽക്കും. ആയത് നമ്പർ 38. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ ഖിറാഅത്ത് ഒന്ന് കേൾപ്പിക്കാം. 38-ാമത്തെ ആയത്താണ്.
إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل അപ്പൊ പിന്നെ പിന്നെ ഖിറാത്ത് നമ്മൾ പറഞ്ഞ മാതിരി തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഓതണേ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين ولو تقول علينا بعض الأقاويل ഇങ്ങനെ നമ്മളത് ഓതി പഠിക്കാം. ശരി, ഇതിന്റെ മീനിങ് ഒന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞുതരാം, മനസ്സ് പറഞ്ഞാൽ മതി. ഫലാ ഉഖ്സിമു എന്നർത്ഥം കസമ യഖ്സിമു എന്നർത്ഥം സത്യം ചെയ്തു അല്ലെങ്കിൽ ഭാഗിച്ചു അർത്ഥം. ഇപ്പൊ ഖിസ്മു ഒരു ഭാഗം, ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഖിസ്മു ഉപയോഗിക്കും, ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ഭാഗം. പിന്നെ നിങ്ങൾ കാണുന്നവയെ കൊണ്ട് അല്ലെ, ഫലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ബി കൊണ്ട് മാ ഒന്ന് തുബ്സിറു നിങ്ങൾ കാണുന്നവയെ കൊണ്ട്. ഒന്നിച്ചുള്ള അർത്ഥം പറയുമ്പോ അവസാനം അങ്ങടെ പറഞ്ഞത് നിങ്ങൾ കാണുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഇനി അടുത്ത് വാ മാ ലാ തുബ്സിറു, വാ ആൻഡ് മാ ഒന്ന് ലാ തുബ്സിറു നിങ്ങൾ കാണാത്തവയെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. ആത്മാവ്, പരലോകം അല്ലെ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അള്ളാഹു അല്ലെ, അതിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നു. എന്താ സത്യം ചെയ്ത് സ്ഥാപിക്കുന്നത്? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായിട്ടും ഇത് ഖുർആൻ, ഹു ഇത് എന്നാൽ ഖുർആൻ, ലഖൗൽ ഒരു വാക്കാണ്, റസൂലിൻ കരീം, റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, കരീം എന്ന് പറഞ്ഞാൽ മാന്യനായ ഒരു ദൂതന്റെ വചനമാകുന്നു. ആരാണ് മാന്യനായ ദൂതൻ? മാന്യമായ ദൂതൻ ആരാണ്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകന്റെ വചനങ്ങളാണ്, ജീവിതത്തിൽ കളവ് പറയാത്ത പ്രവാചകൻ അല്ലെ. പക്ഷേ കലീലമ്മ തൂമിനു, ഇങ്ങനൊക്കെ ഖുർആനാണ് പ്രവാചകനിക്കുന്ന, അത് അവതരിക്കപ്പെട്ടതാണ്, പ്രവാചകനിലൂടെ അവതരിച്ചു കൊടുത്താണെന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ കുറച്ച് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അല്ലെ. വമാഹുവ ഇതല്ല ബഖൗലി ഷായിർ, കവിയുടെ വചനങ്ങളല്ല കലീലമ്മ തൂമിനു. കലി എന്നാണ് കുറച്ച്, വേറെ കുറെ കൂടുതൽ തന്നെ മുഴുവൻ ഉള്ളത് എന്താ പറയാ, കലീന്റെ ഓപ്പോസിറ്റ് എന്താ, കുല്ല് അല്ലെ. മാ തൂമിനു വലാബി കൗലി കാഹിൻ, കാഹിൻ എന്നാൽ ജ്യോതിഷന്റെ വചനങ്ങളല്ല, കലീലം കുറച്ച് മാത്രമേ. തദക്കറ ദക്കറ ദക്കിർ വൈനമാന്ത മുതക്കിർ, ആലോചിച്ച് മനസ്സിലാക്കാന്ന്. കലീലം മാ തൂമിനു, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. ശരി, വലാബി കൗലി കാഹിനിൻ, കലീലമ്മ തദക്കറൂൻ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാം. തൻസീൽ, തൻസീൽ ഡോട്ട് കോം എന്താ, തൻസീൽ, തൻസീൽ എന്നാണ് എന്താ അവതരിപ്പിക്കപ്പെട്ടത്, മേ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു ഇത്. ഒലോ തക്കവല അലൈന, തക്കവല അദ്ദേഹം കെട്ടിച്ചമച്ച് പറഞ്ഞാൽ, അലൈന നമ്മുടെ മേൽ, ബാദല്ല അഖാവിയൻ ചില, കൗലും ജമ്മു അഖാവിൽ ചില വാക്കുകൾ നമ്മുടെ മേൽ കെട്ടിച്ചമച്ച് പറഞ്ഞാൽ എന്താണെന്നുള്ള അടുത്ത ആറ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ആശയങ്ങള്, വാക്കർത്ഥവും ആശയവും റിവിഷൻ എങ്ങനെയാണ്. ഇനി ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇതിന് ഉൾക്കൊള്ളാനുള്ള ആശയം, പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത അറിയിക്കാൻ വേണ്ടി അള്ളാഹു കാണുന്ന വസ്തുക്കളും കാണാത്ത വസ്തുക്കളും, എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും പെട്ട് കാണുന്നവയും കാണാത്തവയും, അതിനെ പിടിച്ചുകൊണ്ട് അള്ള സത്യം ചെയ്തുകൊണ്ട് സ്ഥാപിക്കുന്നത് ഈ ഖുർആൻ, പിന്നെ
അള്ളാഹു നൽകിയത് ഈ ദൂതനാണ് മുഹമ്മദ് നബിക്ക്. അത് വിശ്വസ്തനായ റൂഹുൽ അമീനായ മലക്ക് ജിബ്രീൽ കൊണ്ടുകൊടുത്താണ്. കൊണ്ടുകൊടുത്ത പ്രവാചകൻ വിശ്വസ്തനാണ്. ഒരിക്കലും നബിയുടെ വചനങ്ങളല്ല ഇത്, അള്ളാഹിന്റെ വചനങ്ങളാണ് എന്ന് ആണയിട്ട് പറയുന്ന ഒരാക്ഷേപമാണിത്. ഖുർആനെ കുറിച്ച് പല ആക്ഷേപങ്ങളും ആളുകൾ പറയുകയും ഖുർആൻ കോടതി നിരോധിക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പഠനവും അതുമായുള്ള ബന്ധവും അതിന്റെ പ്രചാരണവും നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിന് വിഘ്നമാകുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരാശയമാണ് ഈ സൂറത്തിൽ നമുക്ക്. ഇത്രയുമാണ് ഈ സൂറത്തിന്റെ പാഠങ്ങൾ. ഇനി അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ ഈ പാഠ സൂറത്തെ നമുക്ക് തീർക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോ ഈ എടുക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കണം, അത് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഇനി 5 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും അള്ളാഹു ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് തരുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകിയേക്കും, അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا دعانا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك.